തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇതത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം കേട്ടുകൊണ്ട് ഇന്ന് പ്രഭാതം നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9:23 വാക്യമാണ് ഇന്നത്തെ ധ്യാനം. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നടന്ന ഒരു സൗഖ്യത്തോട് ബന്ധപ്പെട്ട് കർത്താവ് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് വിശ്വസിക്കുന്നവന് സകലതും കഴിയും. എന്താണ് ഈ വചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം? കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരുമായി കർത്താവ് മറുരൂപ മലയുടെ നിറുകയിലേക്ക് നടന്നു കയറുന്ന അനുഭവമാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാൻ കഴിയുന്നത്. അവിടെ വെച്ച് മോശയും ഏലിയാവും അവർക്ക് പ്രത്യക്ഷനായി. അവർ ദൈവ തേജസ് കണ്ടു. കർത്താവ് അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. കർത്താവിന് സ്വന്തം അവിടെ ഒരു സ്വർഗീയ അനുഭവം ഉണ്ടായി. അത് പ്രാപിച്ചിട്ട് ശിഷ്യന്മാരും കർത്താവ് കൂടെ ഇറങ്ങി വരുമ്പം ബാക്കിയുള്ള ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുക. ഒരപ്പൻ ശിഷ്യന്മാരോട് താമി തർക്കം നടത്തുന്നൊരു ഭാഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. യേശു ചോദിച്ച എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പം ആ ഗുരു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഓടി യേശുവിൻ്റെ കാൽക്കൽ വന്നിട്ട് പറയുക, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, അവർക്കോ കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ തർക്ക വിഷയം, ഊമനായ ആത്മാവുള്ള ആ മകനെ സൗഖ്യമാക്കാൻ യേശുവിൻ്റെ ശ്രുതി കേട്ട് ശിഷ്യന്മാരടുക്കൽ കൊണ്ടുവന്നതാണ്, അവർക്കതിനെ കഴിഞ്ഞില്ല. ഉടനെ കർത്താവ് ശിഷ്യവൃന്ദങ്ങളോട് പറയുന്ന ആശയം 19 അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളോട് പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവീരുവിനെന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണ് നിങ്ങളിൽ കൂടെ ഒരു പ്രവൃത്തിയും നടക്കാതിരിക്കുന്നത്. സ്നേഹിത, ഇന്ന് രാവിലെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ദൈവം എപ്പോഴും വിശ്വാസത്തിന് കൂട്ടാണ്. വിശ്വസിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട്. കർത്താവ് പറയുക, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. കേട്ടോ, യേശുവിനെ കണ്ടപ്പോൾ ആ ദുരാത്മാവുള്ള മനുഷ്യൻ നിലത്ത് വീണ് കിടന്ന് കർത്താവിൻ്റെ സ്തോത്രം ആമേ ഉരുളാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. അമ്മേ, യേശു ചോദിക്കുകയാണ്, ഇത് സംഭവിച്ചിട്ട് എത്ര കാലമായി? ഹല്ലേലൂയ, ഇത് ചെറുപ്പം മുതലേ തന്നെ ഇവൻ ഉണ്ട് എന്ന് പറയുക. ഹല്ലേലൂയ, അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിലോ മനസ്സലും ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ അപ്പന് കർത്താവിനോട് കേണപേക്ഷിക്കുകയാണ്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. കർത്താവ് പഠിപ്പിക്കുകയാണ്, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ആമി 24 വാക്യം ശ്രദ്ധേയമാണ്. ഹല്ലേലൂയ, ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറയുകയാണ്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, കർത്താവേ, നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവേ. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവേ, ഹല്ലേലൂയ, കർത്താവിനത് ചെയ്യാൻ കഴിയുമെന്ന് നീ പൂർണ്ണമായി ആമി ഇന്ന് രാവിലെ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന വചനം ഇന്ന് രാവിലെ നിൻ്റെ കുടുംബത്തിൽ നിറവേറാൻ പോവുക. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ആ വഴിയെ പോകാൻ കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ആ നന്മ ഞങ്ങളുടെ മേൽ വരും. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രഭാതം നമുക്ക് ആരംഭിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അമ്മി ഞങ്ങൾ നിന്റെ മക്കളെയും കൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആർക്കും ഉണ്ടാകാതെ വലിയ വിശ്വാസത്തിനുടമയായി വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ദൈവം കൃപ ചെയ്യണം. രോഗികളുടെ രോഗം സൗഖ്യമാകട്ടെ. കടമുള്ളവരുടെ കടബാധ്യതകൾ മാറട്ടെ. പ്രതിസന്ധിയുള്ളവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.